സർക്കാരിന് താല്പര്യമില്ലെങ്കിൽ പ്രമേയം ചർച്ച ചെയ്യുമെന്ന് പറയില്ലല്ലോ. പ്രമേയം ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചർച്ച നടത്തേണ്ട ഉത്തരവാദിത്വം പിന്നെ സഭയ്ക്കല്ലേ? അതിന് പ്രമേയം അവതരിപ്പിച്ച പ്രതിപക്ഷമല്ലേ അതിന് മുൻകൈ എടുക്കേണ്ടത്? പ്രതിപക്ഷം എന്താ ചെയ്തത്? നിയമസഭ അലങ്കോലമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് എടുത്തത്. ഇപ്പൊ സ്പീക്കറുടെ ഡയസ്, സ്പീക്കറുടെ മുഖം മറച്ച് ബാനർ പിടിക്കുക, എന്ത് ജനാധിപത്യ രീതിയാണത്? സ്പീക്കറല്ലേ, സ്പീക്കറുടെ മുഖത്ത് നോക്കിയിട്ടാണ് എല്ലാവർക്കും സംസാരിക്കുന്നത്. പരസ്പരം നോക്കിയല്ല സംസാരിക്കുന്നത്, സ്പീക്കറുടെ മുഖത്ത് നോക്കി സംസാരിക്കണം എന്നുള്ളതാണ് ചട്ടം. സ്പീക്കറുടെ മുഖം മറച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ചട്ടം പാലിക്കപ്പെടുമോ? അപ്പോ അവിടെയാണ് ബോധപൂർവം കുഴപ്പങ്ങൾ അവർ സൃഷ്ടിച്ച് കുഴപ്പങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? അപ്പൊ സ്പീക്കർക്കെതിരായി, സ്പീക്കറുടെ റൂളിംഗിനെതിരായി തെറ്റായ നിലപാടെടുത്തു പ്രതിപക്ഷ നേതാവ്. സ്പീക്കർ വിശദീകരണം നൽകി, മുഖ്യമന്ത്രി വിശദീകരണം നൽകി, അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഇവരെല്ലാം രംഗത്ത് വരികയാണ്. അങ്ങനെയാണ് സ്പീക്കറുടെ ഡയസിലേക്ക് കയറുന്ന നിലപാട് സ്വീകരിച്ചത്. വാച്ചൻ വാട് തടഞ്ഞിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവം? സ്പീക്കറെ അവർ കയ്യേറ്റം ചെയ്യും. അപ്പൊ ഇതുപോലുള്ള നീക്കമാണ് സഭയ്ക്കകത്തുണ്ടായത്. പ്രമേയം ചർച്ച ചെയ്യുക എന്നുള്ള നിലപാട് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചത് സദുദ്ദേശപരമാണ്. മുഖ്യമന്ത്രി എത്രയും വേഗം ചർച്ച ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ജനങ്ങളിൽ ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കണ്ടല്ലോ. ഒരു കളവിന്റെ ഇല്ലാത്ത സത്യവിരുദ്ധമായ പ്രശ്നങ്ങളുടെ ഒരു പുകപടലം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് തുറന്ന് ചർച്ച നടത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. ആ ഒരു നിലപാടാണ് ഇടതുപക്ഷം, കേരളത്തിലെ ഭരണപക്ഷം ഇന്ന് സഭയ്ക്കകത്ത് നിലപാടെടുത്തത്. ആ വിഷയമുണ്ടെങ്കിൽ അവര് ചോദ്യോത്തര വേള പരിഷ്കരിച്ചപ്പോൾ അതിന്റെ പ്രതിഷേധമായി. അവർ പറഞ്ഞത് സത്യമല്ല, സത്യവിരുദ്ധമാണ് പറഞ്ഞത്. അവിടെ ക്വസ്റ്റ്യൻ കൈകാര്യം ചെയ്യുന്ന രീതി സ്പീക്കർ വിശദീകരിച്ചിട്ടുണ്ട്. നിയമപരമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതും സ്പീക്കർ വ്യക്തമാക്കി. അപ്പൊ സ്പീക്കറുടെ വിശദീകരണത്തിൽ നിൽക്കേണ്ട കാര്യമുള്ളൂ. സ്പീക്കറുടെ വിശദീകരണം അവർക്ക് അവർക്ക് ബോധ്യമല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും നടപടി സ്വീകരിക്കാം. ഇന്ന് ക്വസ്റ്റ്യൻ അവർ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള നിലപാട് അവർ സ്വീകരിച്ചല്ലോ. ആദ്യം മുദ്രാവാക്യം വിളിച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ നോക്കി, അത് ഫലപ്രദമായില്ല എന്ന് വന്ന സമയത്ത് അവർ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. അതവിടെ നിൽക്കണ്ടേ? പിന്നെയുള്ള സഭാ നടപടികളിൽ സഹകരിച്ചുകൊണ്ടുള്ള സമീപനം എടുക്കണ്ടേ? ഇതാണ്, അതിന് വിരുദ്ധമായിട്ടാണ് ചെയ്തത്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഈ പ്രശ്നത്തിൽ അറിയിക്കുകയാണ്. ആ അതെ, നിങ്ങളാരെങ്കിലും സഭയിലുണ്ടായിരുന്നു? സഭയിലുണ്ടായിരുന്നു. എങ്ങനെ പറഞ്ഞ പോലെയാണോ സംഭവം ഉണ്ടായത്? അല്ല, ഞാൻ സഭയിലുണ്ടായിരുന്ന ആളല്ലേ. നിങ്ങൾ സഭയിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ സഭയിലുണ്ടായിരുന്ന ആളാണ്. നിങ്ങൾ ഗാലറിയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ സഭയിൽ ഇരിക്കുന്ന ഒരാളാണ്, സഭയിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്. എന്താ യഥാർത്ഥം സംഭവിച്ചത്? പ്രതിഷേധം നടത്തി, പ്രതിഷേധം നടത്തി ഇദ്ദേഹം സംസാരിച്ചു. അത് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സ്പീക്കർ ചോദ്യം ചെയ്യാണ് ഒരു എന്തോ. അപ്പാണ് അയാൾ അദ്ദേഹത്തോടാ ചോദിക്കുന്നത്, ആരാ നിങ്ങളുടെ നേതാവ്? പ്രതിപക്ഷ നേതാവിനെ അപമാനിക്കുന്നതിനോ പ്രതിപക്ഷ നേതാവിനെ വില കുറച്ച് കാണിക്കാനല്ല. പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്ത അംഗങ്ങളുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് സ്പീക്കർ പറഞ്ഞത് ആരാ നിങ്ങളുടെ നേതാവ് എന്നുള്ളത്. കാരണം ഒരേ സന്ദർഭത്തിൽ ഇവരെല്ലാം വ്യത്യസ്തമായ നിലപാടുകൾ എടുക്കുക. സീറ്റിലിരിക്കാൻ പ്രതിപക്ഷ നേതാവ് നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ അവർ സീറ്റിൽ പോകാതിരിക്കുക. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് സ്പീക്കർ ചോദിച്ചത്. മാത്യു കുഴൽ നാടൻ സ്പീക്കറുമായി തട്ടിക്കയറി സ്പീക്കർക്കെതിരായ നിലപാടെടുത്ത് വന്നപ്പോഴാണ് ആരാ നിങ്ങളുടെ നേതാവ് എന്നുള്ളത് മാത്യു കുഴൽനാടൻ എംഎൽഎയോടാണ് ചോദിക്കുന്നത്. അതാ പറഞ്ഞത്, ഇതല്ലേ സത്യം നിയമസഭയിൽ നടന്നത്? നിങ്ങളെ പറഞ്ഞത് അതല്ല.